കല്ലുകുട്ടി നമ്മളെല്ലാം എങ്ക പോന്ന്? നമ്മള് ചൂച്ചു കുത്താരി ഹോസ്പിറ്റലിൽ പോന്ന്. അത് വേണ്ട അത് വേണ്ട. കട്ടുമേലെ കട്ടുകീര് ഇഞ്ചക്ഷൻ ഉണ്ട്. ഇയാൾ ഇങ്ങനെ കൺവിൻസ് ചെയ്യാതെ കഴിഞ്ഞ വട്ടം പോയത്ര ഒരു ഗുമ്മനില്ല. ട്രിപ്പിന് പോവാന്ന് പറഞ്ഞ് ഇരിക്കുക. മാട്ടേണ്ടി നീ എന്നാ പണ്ടേ അപ്പൊ ചെല്ലിടെ വേട്ടോ അപ്പയാണ് കൊണ്ടുപോകുന്നത്. വലിയ സന്തോഷം. ഓ ഭയങ്കര ചെളിച്ച് വെക്കുന്ന നോക്കി. ഞാൻ ഇന്റെ ഇടയ്ക്കുണ്ട്. ആ ആ ഫ്രണ്ടിലോട്ട് വരട്ടെ. അവിടെ ആവിട്ടെടുത്ത് പോയിത്തോ. അതുകൊണ്ട് ആരാത് ആരാ പോന്നെ ഇത്രയും നീ പറഞ്ഞിട്ടൊക്കെ കുറയ്ക്കണം. ഞാൻ അവള് പൊറേ നോക്കുന്നു. അതിലെ വല്ല വഴിയുണ്ടോ നോക്കുകയാണോ? അയ്യോ പിടിച്ചോണേ. ഇടിക്കേക്ക് നല്ലോണം അടച്ചിട്ടുണ്ടല്ലേ. അങ്ങോട്ടോ ചാടാൻ സമ്മതിക്കല്ലേ? ഇല്ല അത് ആമി നോക്കി. എനിക്ക് ചെവിയിൽ അടിയിട്ടത് ഞാൻ നോക്കിയപ്പോ വാമി ആമി എന്നെ ഒരേപോലെ പണി തീർന്ന് കുടിക്കാട്ടേണ്ടി സെറ്റായിട്ടോ. പെട്ടോളൊക്കെ കറക്റ്റ് ആയിട്ടാണ് അടിക്കുന്നത്. എനിക്ക് നോക്കുന്നുണ്ട്. അതെ അതെ മാതുമ്പോടെ തലേ കൂടെ എന്നെ ഈ സൈഡ് ഇരുത്തിയേക്കുന്ന എന്താന്നറിയാമോ? ഞാൻ പറയാം. ഈ ഉടുപ്പ് കറുപ്പ് വെള്ളയുമാണ്. ഇത് എന്റെ ഉടുപ്പല്ല, ഇത് മാധുമ്മയുടെ ഉടുപ്പാണ്. അവളൊരു ബംഗാളിയെ പോലെ രാവിലെ വീട്ടിൽ കയറി വന്നു. പിന്നെ അവൾ അവള് വല്ലവിടെ പോകുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് വെള്ള ഭാഗം വൃത്തിയായിട്ട് ഇരുത്തിയിട്ട് കറുത്ത ഭാഗം കല്ലു. നീ ധൈര്യമായിട്ട് അപ്പുറത്തെ സൈഡിൽ ഇരുത്തിക്കോ. വൃത്തിയായിട്ട് ആക്കാന്നുണ്ടെങ്കിൽ ഒന്നും എനിക്ക് പുതിയത്, അല്ലെങ്കിൽ കൊച്ചച്ഛനും മോളും കൂടെ കഴുകി തരണതേ ഉള്ളൂ. അല്ലെങ്കിൽ ചേച്ചിയുടെ മടി കിടന്നു സീനില്ല. എന്റെ ഉടുപ്പല്ല. അയ്യോ ആ ചേച്ചി വിളിച്ചിട്ട് എടുത്തില്ല എന്നല്ല എനിക്ക് ഡ്രൈവ്. ആമി സ്വന്തം ഉടുപ്പിടാറില്ല. പാൻറ് എന്നെ ഞാൻ ഇടത്തുള്ളു. പാൻറ് എനിക്ക് വേറെ ആരെയും. ഈ ഇട്ടേക്കുന്ന പാൻറ് ആരാ? പാൻറ് ഏതോ വകേലെ കുട്ടിയുടെ. എന്റെ കുഞ്ഞമ്മയായിട്ടൊക്കെ വരും. ഓ അങ്ങനെയെങ്കിലും നീ കുഞ്ഞമ്മ എന്ന് പറഞ്ഞല്ലോ. അവള് ആരെയും കറക്റ്റായിട്ടുള്ള പേര് വിളിക്കത്തില്ല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും. കല്ലുവിനെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് അവള് നല്ലതായിട്ട് ഫുഡ് എടുക്കുന്നുണ്ട്. ഫുഡ് എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ അവൾ അപ്പി ഇടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഡൗട്ട് വന്ന് നമ്മൾ പോയി ടെസ്റ്റ് ഒക്കെ ചെയ്ത് അപ്പൊ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മള് മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആമിയുടെ സ്കൂൾ നീ എന്നെ അങ്ങനെ ഇപ്പൊ കിടത്തണ്ട എന്നാണ് അവള് പറയുന്നത്. ഓ കണ്ടേ കക്കുമക്കൂ കണ്ടേ. എന്തോ അടേ കടിച്ചല്ലോ പൊട്ടിച്ച കിടക്ക്. ഞാനിവിടെ എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ട്. ഞങ്ങളെ ആയതുകൊണ്ട് പറയൂ, ഇത്രയും നല്ല സ്വഭാവമുള്ള പഞ്ചായത്തിൽ വേറെ കാണത്തില്ല. അതെ അതെ. എത്ര നേരത്തെ കാണും? എന്തോ ആമിക്ക് അടുത്ത ആഴ്ച യൂത്ത് ഫെസ്റ്റിവൽ ആണ്. ആമി പങ്കെടുക്കുന്ന വിഷയം എന്തു വരുന്നടി? കുച്ചിപ്പുടി. ആ കുച്ചിപ്പുടിയാണ് ആമി പങ്കെടുക്കുന്നത്. എല്ലാവരും ആമിയെ അനുഗ്രഹിക്ക, സമ്മാനങ്ങൾ വാങ്ങും. നമ്മുടെ ആമി ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അവളൊരു ഓൾറൗണ്ടർ. അതെ അതെ. അവള് മത്സരിച്ച് കിട്ടിയില്ലെങ്കിൽ അവൾ അടിയുണ്ടാകും. ആമി എന്തിനൊക്കെയാ ഉള്ളത്? ആമി പറഞ്ഞ കരാട്ടയ്ക്കുണ്ട്, ഡാൻസിനുണ്ട്, ഡ്രോയിങ്ങിനുണ്ട്, പാട്ടില്ല, ഡ്രോയിങ്ങിനുണ്ട്, NCC, അത് സ്കൂളിലെ ബാൻഡ് ഡിസ്പ്ലേ, അത് കോമ്പറ്റീഷന് വേണ്ടി പഠിച്ചിട്ടുണ്ട്. കടല കട്ടുമേലെ കട്ടുകീര് അല്ല റൈറ്റില് അല്ലേ. അത് അടിപൊളിയായിട്ട് ഇവളും ആടാ കളിക്കുകയും ചെയ്യും. അതെ അതെ. ഇവിടെ കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല രസം എന്റെ കൊച്ചിന്റെ കണ്ണ് കാണാൻ.
അതെ അതെ, ചുമ്മാ അല്ല എന്റെ കാര്യം വേഗം തീർന്നത്. കല്ലുകുട്ടി നമ്മളെല്ലാം എങ്ക പോന്ന്, നമ്മള് ചൂഞ്ഞു കുത്താൻ പോകുന്നില്ല. അത് വേണ്ട അത് വേണ്ട. പട്ടിക്കുട്ടികള് കാറി പോകുമ്പോ ചിലതൊക്കെ ശർദ്ദിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയാവോ? എന്താ ആമി പറഞ്ഞു കൊടുക്കടി. പേടി കാരണമാണ്. ചിലപ്പോ നമ്മുടെ ഈ വളവ് ഇതൊക്കെ വരുമ്പോ അവർക്ക് ഇയറിന് ബാലൻസ് ഇത് തരത്തില്ലേ? അറിയാവുന്നവരോട് കമന്റ് ചെയ്യ. അയ്യേ ഗാമേജ് ഇപ്പൊ പറഞ്ഞു ആരൊക്കെ പറയുന്ന അറിയാവുന്നവർക്ക് പ്രൈസ്. അവള് എല്ലാം പഠിച്ചു ഈ കൊച്ചിനൊപ്പം. എല്ലോ ചിക്കൻ വേണോ? അവിടെ തുറക്കുന്നു. ആദു അല്ല ആദു എന്ന് കല്ലു കല്ലുസ് കല്ലുസ്. എന്താണ് അവളെ പരിപാടി? എന്താണ് അവളെ പരിപാടി? ഒരു ചോക്ലേറ്റ് ഇറങ്ങി. അവിടെ ചെല്ലുമ്പോ പട്ടികളുടെ ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുക്കാൻ ഓർക്കണേ. മുട്ടായിന്ന് പറയും പച്ചവെള്ളം കൊടുത്താൽ മതി, അതൊന്നും അറിഞ്ഞൂടാ. ഇതേപോലെ നിങ്ങൾ രണ്ടുപേരും മിണ്ടണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കും. നീ വേണമെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞിരുന്നോ, ഞാനിങ്ങനെ ഇരിക്കത്തോളൂ. വാരച്ചുരുട്ടി അന്നത്തെ ഫോട്ടോ ഉണ്ട് എന്റെ കയ്യിൽ കരയുന്നു. നീ അവളെ കൺവിൻസ് ചെയ്യ, പേടിക്കണ്ടെന്ന് പറഞ്ഞു. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ നമുക്ക്. നല്ല കുട്ടപ്പനായ ഇങ്ങനെ കൺവിൻസ് ചെയ്താ മതി ഒരാൾക്ക് കറക്റ്റാക്ക് വരെ. ഇഞ്ചക്ഷൻ ഉണ്ട്, ഇയാൾ ഇങ്ങനെ കൺവിൻസ് ചെയ്യാതെ. ആമി ചേച്ചി കൂടെ ഉള്ളേ പിന്നെ ആ ഒറ്റ പേടിയാണ്. ഇല്ല അവിടെ ഫേവറേറ്റ് ഞാനാ. അവിടെ വല്യ പരിപാടികൾ നടക്കുക. മാമി എന്തൊക്കെയാ കഴിക്കുന്നത്? അതെനിക്ക് വേണമെന്നും പറഞ്ഞ് കല്ലൂസ് ഇരിക്കുന്ന നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ പോയി. അവക്ക് നല്ലതായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഒരു കിലോ കൂടി. പിന്നെ ആ എല്ലൊക്കെ ബൾട്ട് ചെയ്ത് നിക്കുന്നൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിലും മരുന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞോ? മരുന്നിച്ചൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് കിട്ടുമ്പോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബാക്കി ആമി റെഡി. സോറി, അവള് ബിസിയാണ്, അവളവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ വഴിന്ന് വാങ്ങി പുഴുങ്ങി തിന്നുന്നുണ്ട്. അവളെ നോക്കി ഞാൻ വേറെ സംഭവം കൂടാ. രണ്ട് കവറാ പൊട്ടിച്ചത്. ഒന്ന് ഡോഗ് സ്നാക്സും. വായിലോട്ട് ഇടുമ്പോ മാറിപ്പോയത് കേട്ടോ. ഇടയ്ക്ക് മാറിപ്പോയായിരുന്നു. വല്ലാത്ത ആമി, നാളെ നിനക്ക് ഇറങ്ങത്തില്ല. പൂജയുടെ ഹോളിയുടെ അതുകൊണ്ട് പറ്റത്തില്ല. സ്കൂള് തുറന്നിട്ട് ആമി എന്തൊക്കെ സാധനങ്ങളാ പൂജ വെക്കണ്ടേ? ഞാനോ റാപ്പറ്റ് പൂജ വെക്കണം, പിന്നെ ചിലങ്ക പൂജ വെക്കണം,
കരാട്ടയുടെ ബെൽറ്റ് പിന്നെ ഡ്രോയിങ്ങിന്റെ പെയിന്റ് ബുക്ക് അതാ ഓർമ്മയുണ്ട്. ഞാൻ വിചാരിച്ചു നീ അത് പറയത്തില്ലായിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ കൊച്ചു വ്ളോഗ് ഇവിടെ തീരുവാണ്. ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം പ്രവീൺ ചേട്ടൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ബൈ പറഞ്ഞേ. രണ്ടുകൂടെ ഇവിടെ ബാക്കിലടിയോടും.